Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വളരെ ശുശ്രൂഷയെ സമ്മതിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഇട വരാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നല്ല വീര്യത്തോടെ ആമേൻ പറയുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ശുശ്രൂഷ വലിയൊരു കൂട്ടായ്മയാണ്. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ സാന്നിധ്യമുണ്ട്. അതുപോലെ സഹ്യോല വൈദികര്, സമർപ്പിതര്, ശുശ്രൂഷകര്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയിലെ വൈദികര്, വൈദിക വിദ്യാർത്ഥികൾ, അഭിഷേകാന്തി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി, അതിലെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, AFCM അനോയിന്റിംഗ് ഫയർ കാത്തലിക് മിനിസ്ട്രീസ്, അതിലെ സകല ലോകമെമ്പാടുള്ള ശുശ്രൂഷകർ, അങ്ങനെ വലിയ ഒരു കൂട്ടായ്മയുള്ള ശുശ്രൂഷയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ സമയം നന്നായിട്ടൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. നമ്മളിങ്ങനെ വിശ്വാസം വിതയ്ക്കുന്നതിന് കാര്യമുണ്ട്, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിന് കാര്യമുണ്ട്, നമ്മൾ വചനം വിതയ്ക്കുന്നതിന് കാര്യമുണ്ട്. അതൊക്കെ എൻ്റെ സഹോദരങ്ങളുടെ അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ വലിയ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നതിന് കാരണമായി തീരും. 8-ാമത്തെ സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുവചനം വളരെ ബെസ്റ്റ് ഒരു വചനമാണ്. കുഞ്ഞുങ്ങൾക്ക് അത് പഠിച്ചു വെച്ചു, കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും മധുരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഞാൻ ഒരുപാട് അമ്മമാര് അപ്പന്മാർ എനിക്ക് വീഡിയോ അയച്ചു തരുന്നുണ്ട്. അതായത് അഭിഷേകാത്മി കാണുമ്പോൾ കുട്ടികൾ അതിങ്ങനെ ഫുള്ള് ഇരുന്ന് കാണുന്നത്, ബാക്കി ഒരു പരിപാടിക്കും പോകാതെ കൈയടിക്കുന്നത്, ഇങ്ങനെ കൈ ഉയർത്തുന്നത്, സ്തുതിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളിങ്ങനെ സ്തുതിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ഈശോയ്ക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മാതാപിതാക്കന്മാർ ഓർക്കണം, കുഞ്ഞുങ്ങളിങ്ങനെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ പറയുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് ചുറ്റും ദൈവം വലിയ കോട്ട കെട്ടി ാണ് പിശാച് ഇങ്ങോട്ട് കയറാതിരിക്കാൻ, എന്നെ പറയും തിന്മ വരാതിരിക്കാൻ, ഈ കുടുംബത്തിന്റെ ഈ കെട്ടുപാട് ഇന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സ്തുതിപ്പിന് കാര്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് കാര്യമുണ്ട്, അത് നമ്മുടെ അനുഭവം കൂടിയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് ഉച്ചത്തിൽ നല്ല ഉറക്കെ ഹൃദയവും മനസ്സും ഒരുപോലെ തുറന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന. ദൈവമേ, വിശ്വാസത്തിൽ വിതയ്ക്കുന്നതിന് കാര്യമുണ്ട്. ദൈവമേ, സ്തുതിപ്പുകളിൽ വിതയ്ക്കുന്നതിന് കാര്യമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വാസത്താൽ വിതയ്ക്കാമേലിൽ വിളമ്പം കൂടാതെ വിളവ് കൊയ്യാ. വിശ്വാസത്താൽ വിതയ്ക്കാമേലിൽ വിളമ്പം കൂടാതെ വിളവ് കൊയ്യാ. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി, വിശ്വാസത്താൽ വിതയ്ക്കാമേലി വിളമ്പം കൂടാതെ വിളവ് കൊയ്യാ. വിശ്വാസത്താൽ വിതയ്ക്കാമേലി വിളമ്പം കൂടാതെ വിളവ് കൊയ്യാ. കരങ്ങൾ അടിച്ച് ഹൃദയം കൊണ്ട് പാടി അതിനെ കൊണ്ട് സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുക. 126-ാം സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദ ഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കച്ച ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലോട്ട് മടങ്ങും. ഈ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. വാഗ്ദാനം പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വാഗ്ദാനം പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ, വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. വിശ്വാസിയോ, വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവിക്കും. വിത്തു ചുമന്നു കരഞ്ഞു നടന്നവരെ കറ്റ ചുമക്കും വിജയം വരവായി. വിത്തു ചുമന്നു കരഞ്ഞു നടന്നവരെ കറ്റ ചുമക്കും വിജയം വരവായി. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്,
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എങ്ങനെയാണ് കരുത്ത് ലഭിക്കുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ലൊരു നല്ലൊരു വചനമാണ്. എങ്ങനെയാണ് കരുത്ത് ലഭിക്കുന്നത്? നല്ല കരുത്ത് വേണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ ചെടിയൊക്കെ കുഴിച്ചു വെക്കുന്ന സമയത്ത് കാരണവന്മാരെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നോക്കി, ഞാൻ ചെടിക്കൊരു കരുത്തില്ല, അത് കയറി വരികയല്ല, ഒരു കരുത്തില്ല, കരുത്ത് വേണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. മുന്തിരിയിൽ ഒരു വീര്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ശുശ്രൂഷയ്ക്ക് ഒരു കരുത്ത് വേണം. നമ്മുടെ ജീവിതത്തിന് ഒരു കരുത്ത് വേണം. വരം വേണം എന്ന് പറഞ്ഞു നല്ലൊരു കരുത്ത് പ്രാപിക്കാം നമ്മുടെ ജീവിതത്തിൽ. ചുമ്മാ ഒരു ഇങ്ങനെ അങ്ങ് പോയാൽ പോലെ നല്ല കരുത്ത് വേണം. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 16:13 1 Corinthians 16:13, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. തുടർന്ന് പഠിപ്പിക്കുകയാണ്, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പൗലോസ്ലേഖ പറയാണ്, നല്ല ജാഗരൂകത വേണം, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വേണം. അത് മാത്രം പോരാ, നല്ല പൗരുഷവും കരുത്തും വേണം.
പൗരുഷം എന്ന് പറയുന്നത് പൊതുവെ പുരുഷന്മാരെ ചേർത്ത് പറയുന്നതാണെങ്കിലും വചനപ്രകാരം സ്ത്രീകൾക്കും ബാധകമാണ്. നല്ലൊരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു കരുത്ത് വേണം. എല്ലാ കാര്യത്തിനും നല്ലൊരു കരുത്ത് ഉണർവും വേണം നമ്മുടെ ജീവിതത്തിൽ. പണ്ട് പറയാറില്ലേ, തീയിൽ കുരുത്തത് വേരത്ത് വാടിയല്ല എന്നൊക്കെ പറയുന്ന പോലെ. ദിനവൃത്താന്തത്തിന്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 6-ാം തിരുവചനം, 2 Chronicles 20:6, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ, ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്, അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ കരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്റെ സഹോദരങ്ങൾ, അവ കരുത്തുള്ള കരുത്തോടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനേക അന്ധകാരത്തിലിരിക്കുന്ന അനേക ജനതകളെ നമ്മൾ വിടുവിച്ചു കൊണ്ടുവരണം. തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ നമ്മൾ കൈ കൊടുത്ത് ഇങ്ങനെ എങ്ങനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരണം. കൈയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കരുത്ത് വേണം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വീടുപോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരമായ പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നല്ല കരുത്തുള്ളവരായി നമ്മൾ മാറ്റപ്പെടണം. അനേകം ജീവിതങ്ങൾ തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന, പാപത്തിൽ പോകുന്ന ജീവിതങ്ങളെ ഇങ്ങനെ പിടിച്ച് കയറ്റിക്കൊണ്ട് വരണം. കരുത്ത് വേണം, കൃപ വേണം. ജോബിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം, Book of Job, Chapter 4, Verse 4, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജോബിനെ കുറിച്ചുള്ള മനോഹരമായ വചനമാണ്. ജോബിന്റെ ചുറ്റുമുള്ള ജീവിതത്തിൽ ജോബ് നല്ല കരുത്തോടെ നിന്ന സാഹചര്യത്തിൽ എത്രയോ ജീവിതങ്ങൾ തകർന്നുണ്ടായിരുന്നു ജോബിന് ചുറ്റും. ആ കാലിടറിയവരെ ജോബിന്റെ വാക്കുകൾ ഇങ്ങനെ താങ്ങി നിർത്തി. സാരമില്ല, പിടിച്ച് കയറ്റാൻ തക്ക വിധം. അനേകം തകർന്നു പോകാതെ മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന അനേകം ദുർബല പാദങ്ങൾക്ക് ഈ ജോബിന്റെ വാക്കുകൾ, അവന്റെ സാന്നിധ്യം കരുത്തു പകർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ നല്ല കരുത്ത ഉള്ളവരാകണമെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ആഗ്രഹിക്കുന്നതാണ്. പൗലോസ് ലേഖ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം, Ephesians 6:10 നമുക്ക് വായിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. അതായത് ദുഷ്ടന്റെ കൂരമ്പകളെ തുടക്കാൻ വേണ്ടി ജ്വലിക്കുന്ന ആയുധങ്ങൾ, പരിച, ഇതെല്ലാം പറഞ്ഞൊരു കൺക്ലൂഷൻ പറയുകയാണ്. അവസാനം ഒരു കാര്യം കൂടിയുണ്ട്, കർത്താവിനും വചനം നിങ്ങൾ നല്ല കരുത്തുള്ളവരായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ വിഷയം നമുക്ക് എങ്ങനെ കരുത്തുള്ളവരായി തീരാമെന്നുള്ളതാണ്. നമ്മൾ കരുത്ത് പ്രാപിക്കാൻ തുടങ്ങിയാൽ അതുപോലെ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. സക്കറിയ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 13-ാം തിരുവചനം, Book of Zechariah, Chapter 8, Verse 13, യൂദാഭവനമേ, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകരുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇസ്രായേൽ ജനം പലവിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട് ചുറ്റുമുള്ള ജനതകൾക്ക് ഇസ്രായേൽ എന്ന് കണ്ടാൽ, യൂദാ ഭവനം എന്ന് കണ്ടാൽ, തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന് കണ്ടാൽ, ഏതോ ഒരു ഗതി പിടിക്കാത്ത സാധനങ്ങൾ എന്ന രീതിയിൽ ഇത് ജനതകൾക്ക് ഒരു പഴമൊഴിയായിരുന്നവര്, ഒരു ശാപമായിരുന്നവര്, അങ്ങനെയായിരുന്ന നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു ഉയർത്താം, ഒരു കാര്യം നിങ്ങൾ ചെയ്തോ, ഭയപ്പെടേണ്ട, നിങ്ങൾ പതുക്കെ പതുക്കെ ഒന്ന് കരുത്താർജിച്ച് വന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ള പല മനുഷ്യരും നിന്നെ കൊണ്ടൊന്നും കൊള്ളിയല്ല, ചുമ്മാ ഭൂമിക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എന്നത്തെ അങ്ങനെയൊക്കെ അവഗണിക്കപ്പെട്ട് മാറ്റം നിർത്തി ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ് നമ്മൾ തന്നെ ഒരു തോന്നൽ, ഇനി ഒരു 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 ഭാവി പോലും ഇല്ലേ. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ ആത്മാവ് നിന്നോട് പ്രഖ്യാപിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, ജനതകൾക്ക് മുമ്പിൽ, നിന്റെ ചുറ്റുമുള്ളവർക്ക് മുമ്പിൽ നീ ഒന്നുമില്ലാത്തൊരു കീടം പോലെ ആളായിരുന്നു എന്ന് കരുതുക, പക്ഷേ ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് പറയാ, നിങ്ങൾ പതുക്കെ പതുക്കെ ഒന്ന് കരുത്താർജിച്ച് തുടങ്ങിക്ക്, എന്നിട്ട് വേണം കർത്താവിനൊന്ന് അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പതുക്കെ പതുക്കെ നിങ്ങളൊന്ന് കരുത്താർജിച്ച് തുടങ്ങിക്കേ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങുക. എന്നെ സഹോദരി, എങ്ങനെയാണ് നമ്മൾ പതുക്കെ പതുക്കെ കരുത്താർജിച്ച് വരേണ്ടത്? വലിയ കാര്യങ്ങളല്ല,
എന്റെ സഹോദരങ്ങളെ, ബൈബിളിലെ വിഷയങ്ങൾ ഗഗനമായ വിഷയങ്ങളല്ല, സിമ്പിൾ, വളരെ ലളിതം. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒന്ന്, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്താക്കുക. നമ്പർ വൺ, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്താർജിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിന്റെ 34-36 തിരുവചനങ്ങൾ, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 21:34-36 നമുക്ക് ഒരുമിച്ച് വായിക്കാം. സുഖലോലഭത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യ പുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ വചനം വെളിപ്പെടുന്നത്? സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഇതുപോലത്തെ ഉള്ള ചില സംഗതികളുണ്ട്. നമ്മൾ മറ്റൊരു എപ്പിസോഡ് കണ്ടതാണ്, അത് നമ്മുടെ മനസ്സിനെ ദുർബലമാക്കി കളയും. മനസ്സ് ദുർബലമായ പോയി, അങ്ങനെ മനസ്സിനെ ദുർബലമാക്കി കളയും. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. എന്നിട്ട് പറയാണ്, കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള ചില വചനഭാഗങ്ങളാണ്. ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴും. ആ ദിവസം ഒരു കെണി പോലെ വന്നു വീഴും. കെണിയിൽ വീണു പോയപ്പോൾ രക്ഷപ്പെടാൻ പറ്റുകയില്ല. എന്നിട്ട് പറയുക, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പിന്നെയോ ഈ സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്ന് തുടങ്ങിയുള്ള, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന മഹാ അനർത്ഥങ്ങൾ, പൈശാചിക ശല്യങ്ങൾ, അതൊക്കെ നമ്മളിൽ നിന്ന് ഒരു കെണി പോലെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത്, ഓർക്കാപ്പുറത്തല്ലേ നമ്മുടെ മക്കളെയൊക്കെ പലപ്പോഴും പിശാചി പിടിച്ചോണ്ട് പോണത്? വിചാരിച്ചായിരുന്നോ? ഇല്ല. എന്റെ കൊച്ചിങ്ങനെ പോകുന്നു വിചാരിച്ചായിരുന്നോ? ഇല്ല. ഓർക്കാപ്പുറത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് നീയും നിന്റെ മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്നറിയോ? സദാ പ്രാർത്ഥിച്ചോണ്ട് ജാഗരൂകരായിരിക്കും. സദാ പ്രാർത്ഥന, സദാ പ്രാർത്ഥന, സദാ പ്രാർത്ഥന, സദാ പ്രാർത്ഥന. എല്ലാ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നിന്റെ അടുക്കളയിൽ ജോലി ചെയ്യുവാണ്, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ നിന്റെ ആത്മാവിൽ പ്രാർത്ഥനയാണ്, ആത്മാവിൽ ദൈവൈക്യത്തിലാണ്, ആത്മാവ് ദൈവമല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടല്ലേ തെസ്സലോനിക്ക ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 16-17 തിരുവചനങ്ങൾ, അല്ലേ? ഫസ്റ്റ് തെസ്സലോനിക്കയ ചാപ്റ്റർ 5:16-17, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കുവൻ, അല്ലേ? എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവൻ, അതാണ് വചനം. എല്ലാ കാര്യം നന്ദി പ്രകാശിപ്പിക്കുവൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഇത് ആരാണ് കരുത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സദാ പ്രാർത്ഥനയുള്ളവനാണ് കരുത്തൻ. അത് നമ്മൾ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതായത് ഈ അത്തിവർഷത്തെ ശപിക്കുന്ന ഭാഗമാണ്, മലയോട് പോയി കടല് വീഴാൻ പറഞ്ഞാൽ അത് സംഭവിക്കുന്നൊക്കെ പറയുന്ന ഭാഗമാണ്. അവിടെ പറയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? വിശ്വാസത്തെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തണം. അനേക പ്രശ്നം അറിയോ, വിശ്വാസമുണ്ട് പക്ഷെ പ്രാർത്ഥന കുറവ്. പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തണം, പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ ശക്തിപ്പെടുത്തണം, കരുത്ത് പ്രാപിക്കണം. ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരങ്ങളെ പറയുക, നിങ്ങൾ കരുത്താർജിക്കുവിൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് പറയുക, എങ്ങനെ കരുത്താർജിക്കുന്നത്? നമ്പർ വൺ, സദാ പ്രാർത്ഥിച്ചത് കൊണ്ട്. നമ്പർ ടു, വചനം ശ്രവിച്ച് കരുത്താർജിക്കണം. രണ്ടാമത്തേതാണ്, വചനം ശ്രവിക്കുമ്പോൾ നമ്മൾ കരുത്ത് പ്രാപിക്കും. നല്ല കരുത്ത് പ്രാപിക്കും. ഇപ്പം ആകെ ഇങ്ങനെ ഒരു പ്രത്യേകം ശ്രമിക്കും, വചനം കേട്ടെന്നുണ്ടെങ്കിൽ കരുത്ത് പ്രാപിക്കും. സക്കറിയ പ്രവചനത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിന് 9-ാം തിരുവചനം, ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 8:9, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുന്ദര വചനമല്ലേ. സക്കറിയയിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്, സൈന്യങ്ങൾ കർത്താവ് അരളി ചെയ്യുകയാണ്. അതായത് 100 ആണ്ടുകൾക്ക് മുമ്പ് യേശയ്യ, ജെറമിയ, എസക്കിയൽ, ദാനിയേൽ, ജോയേൽ, ആമോസ്, മോശ, ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേൽ, അല്ലേ,
അങ്ങനെയുള്ള പ്രവാചകന്മാരിലൂടെ കേട്ടുകൊണ്ടിരുന്ന ആ വചനമുണ്ടല്ലോ, ആ വചനം ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര തലമുറ കേട്ടു, എണ്ണമറ്റ തലമുറകള് ആ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുന്നതാണ് വചനം. ആ പണ്ടത്തെ ആ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കും. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ വചനങ്ങൾ കേൾക്കാൻ നിങ്ങൾ കരുത്താർജിക്കും, കരുത്താർജിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് ഈ നാളുകൾ വലിയ സന്തോഷമാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഒരു ചെറിയ ടോക്ക് ഇടുമല്ലോ. അതായത് അത് ഈ അതും ഇതും കൂടുന്നവരാണ് ഫുൾ കുടുംബം എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അറിയാതെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ ടോക്ക് ഞാൻ എത്രയോ മനുഷ്യരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദിവസം 1.5 മണിക്കൂർ ബൈബിൾ വായന, അത് കഴിഞ്ഞിട്ട് മതി, വചനം എഴുതുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്വേഷണം കൂടുമ്പോൾ ആൾക്കാർക്ക് വലിയ ദാനിയൽ അച്ഛനൊക്കെ പറയുമ്പോൾ എത്ര പേരെ നിയോഗം വെച്ച് അങ്ങനെ ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരുത്ത് പ്രാർത്ഥിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39:13 വചനമുണ്ട്, ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ 39:13. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഒരു വാട്ടവും പിടിച്ച് ഒരു പിന്നെ ഒരു ഒരു കരുത്തുമില്ല, ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചെടിയാ വിചാരിക്കാം. കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കുമ്പോഴോ, കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പതുക്കെ 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 കയറി കയറി കരുത്ത് പ്രാപിച്ച് കരുത്ത് പ്രാപിച്ച് അത് മുട്ടിടും. അതാണ് പറയുന്നത്, അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നീ കരുത്ത് വന്ന് കയറി വരും. നീ കർത്താവ് അനുഗ്രഹിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തെ ശരിക്കും കരുത്തുള്ളത് ആർക്കാ? സുഭാഷിതങ്ങൾ 24:5, ജ്ഞാനി കരുത്തനേക്കാൾ ബലവാൻ എത്രയേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ലോകത്തിന്റെ മുൻപില് വലിയ തടിമുടുക്കുള്ളവൻ, ആരോഗ്യമുള്ളവൻ, സമ്പത്തുള്ളവൻ, അധികാരമുള്ളവൻ, അല്ലേ, ശിങ്കിടിമാരുള്ളവൻ, ഇവരൊക്കെയാണ് കരുത്തന്മാര്. പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ എൻ്റെ സഹോദരങ്ങൾ, ജ്ഞാനിയാണ് ഈ പറയുന്ന ലോകത്തിൻ്റെ കരുത്തുള്ളവനേക്കാൾ ബലം കൂടിയാണ്. ആരാ ജ്ഞാനി? വചനമുള്ളവനാണ് ജ്ഞാനി. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 6:11. നല്ല വചനം, നമുക്ക് ഒരുമിച്ച് വായിക്കാം. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനത്തോടൊരു അഭിലാഷം, വചനത്തോടൊരു അഭിനിവേശം, അല്ലേ? ഈ ബൈബിള് ഞാനിവിടെ ശരിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലെങ്കിലും ബൈബിളൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് അടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴും യാത്രയ്ക്ക് കൊണ്ടു നടക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു ആനന്ദമാണ്. കൊണ്ടുവന്നാൽ പോരാ, അത് സമയം കിട്ടിയാൽ വേഗം എടുത്ത് വായിക്കണം, പഠിക്കണം. അപ്പോൾ അങ്ങനെ അങ്ങനെ വചനത്തോടൊരു അഭിനിവേശം, അഭിലാഷം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഒരച്ഛൻ പറഞ്ഞ ഒരു 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 ശുശ്രൂഷകനോട് പറയാണ്, ബ്രിങ് മൈ ബെറ്റർ ഹാഫ്. ഉടനെ ശുശ്രൂഷ എന്നറിയാവോ വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ടേ കൊടുത്തു, അല്ലേ? അപ്പോൾ സാധാരണഗതി ബെറ്റർ ഹാഫ് ജീവിത പങ്കാളി എന്നുള്ള അർത്ഥത്തിലാണ്. അവൾ പറയാണ്, ബ്രിങ് മൈ ബെറ്റർ ഹാഫ്. പറയാണ് ഉറേ ദൈവോദനം എടുത്തുകൊണ്ട്, ദൈവോദനമാണ് അച്ഛൻ്റെ ജീവിത പങ്കാളി എന്ന രീതി. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുത്ത് പ്രാപിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുത്ത് പ്രാപിക്കും, വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ കരുത്ത് പ്രാപിക്കും. കരുത്ത് പ്രാപിക്കാൻ നീ തുടങ്ങിയാൽ അനുഗ്രഹം കണ്ടിട്ടേ നീ അടങ്ങുള്ളൂ സഹോദരങ്ങളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. റോമാലേഖനത്തിൽ വചനം വെളിപ്പെടുത്തുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ സർവവും എല്ലാം ഏൽപ്പിച്ച് തന്നവൻ, ദാനമായി നൽകിയവൻ ഇത് തരാതിരിക്കുമോ? പ്രിയമുള്ള സഹോദരങ്ങൾ, ആഗ്രഹിക്കുകയും ചോദിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവന് സ്വർഗം തുറന്ന് കൃപകൾ ഭക്ഷിക്കാൻ സ്വർഗം സന്നദ്ധമാണ്. ചോദിക്കാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത്. കർത്താവിനുസരിക്ക് 2 കരങ്ങളും ഉയർത്തിയപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ ദൈവമേ, മണിക്കൂറുകൾ വചനം വഹിക്കാൻ, മണിക്കൂറുകൾ വചനം പഠിക്കാൻ, മണിക്കൂറുകൾ കർത്താവ് വചനം ധ്യാനിക്കാൻ, കർത്താവെ കരുത്താർജിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, യെശയ്യാ പ്രവചനത്തിൽ വചനം പ്രവർത്തിച്ചപ്പോൾ അസ്ഥികൾ ജീവൻ പ്രാപിച്ച് ശക്തി പ്രാപിച്ചതുപോലെ കരുത്തുവച്ചവരാക്കി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ.
ഏശയ്യാ പറഞ്ഞ 34 16 കർത്താവിനെ കണ്ടുപിടിച്ച് വായിക്കുക തിരഞ്ഞുപിടിച്ച് വായിക്കുക ഈ അഭിഷേകത്തിന് കൃപ വർഷിക്കണമേ കർത്താവേ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ സദാസമയം അങ്ങയെ സ്തുതിക്കാൻ ആരാധിക്കാൻ കർത്താവേ പ്രാർത്ഥിച്ച് 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 ശക്തിപ്പെടാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കൈകൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു കൃപകൾ വർഷിക്കണമേ വചനത്തിന്റെ കൃപ സ്വർഗം തുറന്നിടണമേ കൃപകൾ വർഷി ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഉയർത്തി വിളിക്കട്ടെ ഈശോയേ കൃപകൾ വർഷിക്കണമേ കൃപകൾ വർഷിക്കണമേ കൃപകൾ വർഷിക്കണമേ.